നമസ്തേ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നിങ്ങളുടെ എല്ലാം വീടുകളിലാണ്, സ്വന്തം സ്വന്തം വീടുകളിലാണ് അല്ലേ? ഞാനും എൻ്റെ സ്വന്തം വീട്ടിലാണ്. എന്നാലും എന്താ, നമുക്ക് പഠിക്കണം അല്ലേ? ഞാൻ നിങ്ങളെ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. സയൻസ് 6ാം ക്ലാസ്സിലെ സയൻസിന്റെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ജീവന്റെ ചെപ്പുകൾ എന്നാണ്. ജീവന്റെ ചെപ്പുകൾ. ഇപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടും, അല്ലെങ്കിൽ എൻ്റെ, നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ ചുറ്റുപാടും, അല്ല നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും എല്ലാം ധാരാളം ചെടികളുണ്ട്, സസ്യങ്ങളുണ്ട് അല്ലേ? ഈ സസ്യങ്ങളെല്ലാം ഒരുപോലെയാണോ? നമ്മൾ കാണുന്ന എല്ലാം ഒരുപോലെ ഇരിക്കുകയാണോ? അല്ല, അവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ചെടികളാണ്. എന്താ വ്യത്യാസം? ചിലതാണെങ്കിൽ ചെറിയ ചെടികളുണ്ട്, ചിലത് കുറച്ച് വലിയ ചെടികളുണ്ട് അല്ലേ? ഒറ്റത്തടിയായിട്ട് വളരുന്ന മരങ്ങളുണ്ട്, ഒറ്റത്തടിയായിട്ട് വളരുന്ന മരങ്ങളുണ്ട്, വള്ളിച്ചെടികളുണ്ട്, പിന്നോ വലിയ മരങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഉള്ള ജീവികളും വ്യത്യസ്തതയുള്ളവയാണ്. ഏതൊക്കെ ജീവികളെ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വളർത്തുന്ന ജീവികളുണ്ട്. അവയേതൊക്കെയാ? പൂച്ച, പട്ടി, പശു, ആട്, മുയൽ, അവയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ജീവികളാണ്. അവയെല്ലാം ഒരുപോലെയാണോ? അല്ല, അവയെല്ലാം വ്യത്യാസമുള്ളവയാണ് അല്ലേ? അവയുടെ രൂപവും അവയുടെ വലിപ്പവും എല്ലാം വ്യത്യാസമാണ്, അവയുടെ ആഹാരവും വ്യത്യാസമാണ്. ഇനി നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവികളും ഭൂലോകത്തുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലൊക്കെയുള്ള ധാരാളം മൃഗങ്ങളെല്ലാം ഉണ്ട്, അതിനെയൊന്നും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. എന്തു തന്നെ ആയാലും നമ്മുടെ ഭൂലോകത്തുള്ള ജീവികളെല്ലാം വ്യത്യസ്തതയുള്ളവയാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കൂടി കണ്ട ശേഷം നമുക്ക് ബാക്കി ഭാഗം നോക്കാം. അവയുടെ രൂപം ഒരുപോലെയാണോ? അല്ല. അവയുടെ വലിപ്പം ഒരുപോലെയാണോ? അല്ല. അവയുടെ ആഹാരം ഒരുപോലെയാണോ? അല്ല. അപ്പം
സസ്യങ്ങളെ പോലെ തന്നെ ജന്തുക്കളിലും വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യസ്തത നിറഞ്ഞവയാണ് നമ്മുടെ ഭൂമി. അപ്പൊ ഞാൻ പറഞ്ഞു, ജീവജാലങ്ങളെല്ലാം വലിപ്പം വ്യത്യാസം. ചിലത് ചെറിയ ഉറുമ്പ്, നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പ്, ഉറുമ്പ് തീരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവയുമുണ്ട്. കുഞ്ഞുറുമ്പുകളൊന്നും, മെല്ലെ നോക്കി കുഞ്ഞുറുമ്പുകളും ഉണ്ട്. മനസ്സിലായോ? കറുത്ത ഉറുമ്പും ഉണ്ട് വലുത്, നമ്മൾ കടിക്കുമ്പോൾ വേദന, വേദന കടിച്ച വേദനയുള്ള നല്ല കറുത്ത ഉറുമ്പുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവജാലങ്ങളും ഉണ്ട്. അവയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്ക് കണ്ണു വെച്ച് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അവയെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിന്റെ പേരാണ് മൈക്രോസ്കോപ്പ്. നമ്മൾ ഇങ്ങനെ നോക്കും ലാബിൽ, നമ്മുടെ സ്കൂളിന്റെ സയൻസ് ലാബിൽ എന്തുണ്ട്? മൈക്രോസ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം മൈക്രോസ്കോപ്പ് എന്താണെന്ന് അറിയാം. ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് വെച്ച് കാണാൻ സാധിക്കാത്ത ജീവജാലങ്ങളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് ജീവികളുടെ പേരുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് സയൻസിൽ. അവയുടെ പേരാണ് അമീബ, അമീബ, പാരമീസിയം, യൂഗ്ലീന. ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂഗ്ലീന, ഇവയൊക്കെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ചിത്രം കാണിക്കാം. ചിത്രം കണ്ടില്ലേ? എന്തിന്റെ ചിത്രമാ? എന്താ അത്? ഒരു വീട് ഉണ്ടാക്കുന്ന ചിത്രമാണ് അല്ലേ? വീട് എന്ത് വെച്ചാ ഉണ്ടാക്കിയേക്കുന്നേ? കട്ട, ഇഷ്ടിക എന്ന് പറയും, ഇഷ്ടിക, ഇഷ്ടിക ഉപയോഗിച്ചാണ് വീട്. ഒരു ഇഷ്ടിക വെച്ചു, തേച്ചു, അടുത്ത ഇഷ്ടിക വെച്ചു, മുകളിൽ 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 ഇഷ്ടികകൾ വച്ചിട്ടാണ് ഒരു വീട് ആവുന്നത്. മനസ്സിലായോ? അതുപോലെ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങളാണ്. ഞാൻ പറഞ്ഞു, വീട് ഉണ്ടാക്കാൻ ഇഷ്ടിക വേണം, ഇഷ്ടിക വേണം. അതുപോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ശരീരമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഘടകങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്ര ചെറിയ ഘടകങ്ങൾ വെച്ച് ചേർത്ത് 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 ചേർത്താണ് നമ്മുടെ ശരീരമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ആ അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങളുടെ പേരാണ് കോശം. മനസ്സിലായോ? കോശം. കോശം എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും, എല്ലാ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ ഘടകങ്ങളെ പറയുന്ന പേരാണ് കോശം. ഭൂമിയിലുള്ള സസ്യങ്ങളും ജന്തുക്കളും എല്ലാം, അവയുടെ എല്ലാം ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയപ്പോൾ കണ്ട മൂന്ന് ജീവികളുടെ പേര് നിങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? അമീബ, പാരമീസിയ, യൂഗ്ലീന. അവയുടെ ശരീരത്തിലും കോശമുണ്ട്. മനസ്സിലായോ? അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നിവയിൽ ഉള്ള കോശങ്ങളുടെ എണ്ണം ഒന്നാണ്. മനസ്സിലായോ? അമീബയിലെയും പാരമീസിയത്തിലെയും യൂഗ്ലീനയുടെയും ശരീരത്തിലുള്ള കോശത്തിന്റെ എണ്ണം ഒന്ന്. അതുകൊണ്ട് അവയുടെ പേര് ഏകകോശ ജീവികൾ. മനസ്സിലായോ? അപ്പം അമീബയും പാരമീസിയവും യൂഗ്ലീനയും ഏകകോശ ജീവികളാണ്. അവയുടെ ശരീരത്തിൽ കോശം ഒന്നേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ട്? ഒന്നല്ല, കുറേയുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണാൻ സാധിക്കില്ല.
കുറേ കോശങ്ങളുണ്ട് നമ്മുടെ എല്ലാ ശരീരത്തിൽ മനസ്സിലായോ അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഭൂമിയിലുള്ള ജീവികളെല്ലാം വലിപ്പത്തിൽ വ്യത്യാസമാണെന്ന് പറഞ്ഞു ജീവജാലങ്ങളുടെ ശരീരം കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം ഉറുമ്പ് ഒരു ചെറിയ ജീവിയാണ് ആനയോ വലിയ ജീവിയാണ് വലുതാണ് ആന വലുതും ഉറുമ്പ് ചെറുതുമാണ് ഉറുമ്പിലെ കോശത്തിന്റെ വലിപ്പം ചെറുതും ആനയുടെ കോശത്തിന്റെ വലിപ്പം വലുതും ആണോ അല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചിട്ട് ഇത് നോക്കി എന്തായി ചിത്രം ഒരു ചെറിയ വീട് ഇതോ വലിയ വീട് ചെറിയ വീട്ടിൽ ഇഷ്ടിക ചെറുതാണോ ചെറിയ ചെറിയ ഇഷ്ടികയാണോ അല്ല വലിയ വീട്ടിൽ ഇഷ്ടിക വലുത് ആണോ അല്ല ഇഷ്ടിക ഒരുപോലെയാണ് ചെറിയ വീടിലും വലിയ വീട്ടിലും ഇഷ്ടിക ഒപ്പം ആണ് പിന്നെ എന്താ വ്യത്യാസം എന്താ ഇഷ്ടികയുടെ എണ്ണം വ്യത്യാസമാണ് ചെറിയ വീട്ടിൽ ഇഷ്ടിക കുറവ് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് എണ്ണം കുറവ് വലിയ വീട്ടിൽ ഇഷ്ടികയുടെ എണ്ണം കൂടുതൽ ആണ് മനസ്സിലായോ അതുപോലെയാണ് ജീവികളിലും ചെറിയ ജീവികളിൽ കോശത്തിന്റെ എണ്ണം കുറവ് വലിയ ജീവികളിൽ കോശത്തിന്റെ എണ്ണം കൂടുതലും ആണ് മനസ്സിലായോ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ജീവികളുടെ ശരീരത്തിന്റെ വലിപ്പം വ്യത്യാസത്തിന്റെ കാരണം കോശങ്ങളുടെ എണ്ണത്തിലെ വ്യത്യാസം ആണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലായോ പഠിപ്പിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കോശത്തിനെ കുറിച്ചാണ് കോശമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിന് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ഘടകം ഇത് ഇവയാണ് അമീബ പാരമീസിയം യൂഗ്ലേരിയാണ് ഏകകോശ ജീവികൾ ഇവയുടെ ശരീരത്തിൽ ഒരു കോശം മാത്രമേ ഉള്ളൂ അപ്പോ കോശം കൊണ്ടാണ് എല്ലാ ജീവികളെയും നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ കവിളിന്റെ ഉള്ളിൽ നിന്ന് കോശമെടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും ഇനി ഉള്ളിത്തൊലിയിലെ ഉള്ളി കുറച്ചെടുത്തിട്ട് ഉള്ളിയുടെ തൊലി കുറച്ചെടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കോശങ്ങൾ കാണാം മനസ്സിലായോ അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോ ഇനി ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ജീവജാലങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കണം ചിത്രങ്ങളെല്ലാം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ആൽബം തയ്യാറാക്കണം ഓക്കെ എല്ലാവരും ആൽബം തയ്യാറാക്കി വെക്കണം എന്നിട്ട് സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവരണം ടീച്ചറിനെ കാണിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ